അപ്പോൾ രാവിലത്തെ ചായ ഒക്കെ കഴിഞ്ഞു, ചായ കിട്ടി. ഇനിയും ഞാൻ നടക്കാൻ പോവാണ്. എൻ്റെ കൂട്ടത്തിൽ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. ഓക്കെ, ചായ കുടിച്ച ഉടനെ പോകണം. കൂട്ടി നാഷണൽ പാർക്കിലെ ഒരു ക്യാമ്പ് സൈറ്റാണിത്. മക്ലോഡ് വിഡോസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ആൽബർട്ടയുടെയും ബി സിയുടെയും ബോർഡറിലായിട്ടുള്ളതാണ്. ബാൻഫ് എന്ന് പറയുന്ന ആൽബർട്ടയിലെ ബാൻഫ് നാഷണൽ പാർക്ക് എന്ന് ഇച്ചിരി സൗത്തിലോട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് റേഡിയം ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്നൊരു ടൗൺ ഉണ്ട് ഇതിനടുത്ത്. അപ്പോൾ അതിൻ്റെ വശത്തോട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഈ പാർക്ക് വരാൻ പറ്റുന്നത്. ശരിക്കും മിഡിൽ ഓഫ് ദി ഫോറസ്റ്റാണിത്. തൊട്ടടുത്തൊരു റിവറുണ്ട്, നമ്മൾ അവിടോട്ടാണ് പോകുന്നത്. നമ്മുടെ ക്യാമ്പ് സൈറ്റ് ഇരിക്കുന്നത് ഒരു റിവറിൻ്റെ സൈഡിലാണ്. കൂട്ടിനി റിവർ എന്ന് പറയുന്ന റിവറിൻ്റെ സൈഡിലാണ്. കൂട്ടിനി നാഷണൽ പാർക്കിനകത്തൂടെ ഒഴുകി പോകുന്ന റിവറാണത്. വലിയൊരു റിവറാണ് ഇത്. കൂട്ടിനി നാഷണൽ പാർക്കിലൂടെ ഒഴുകി മൊണ്ടാന കഴിഞ്ഞ് കൊളംബിയ റിവറിൽ പോയി ചേർന്ന് കൊളംബിയ റിവർ പസഫിക്കിൽ പോയി ജോയിൻ ആകുന്ന ഒരു വലിയ റിവറാണ്. ഇതാണ് ആ റിവർ. ആ റിവറിൻ്റെ അക്രോസായിട്ട് രണ്ട് സസ്പെൻഷൻ ബ്രിഡ്ജുണ്ട്. ഈ ഒരു ബ്രിഡ്ജ്, അതിൻ്റെ അങ്ങേപ്പുറത്ത് വേറൊരു ബ്രിഡ്ജുണ്ട്. നമുക്ക് കയറി അങ്ങോട്ട് പോകാം. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് നടന്നു നോക്കാം. നമുക്ക് എന്താ എവിടം വരെ പോകാൻ പറ്റുമെന്ന് നോക്കാമേ. ആക്ച്വലി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ട്രെയില് നടന്നു വരുന്ന ആ ട്രെയില് തീർന്നു. ഞങ്ങൾ ആക്ച്വലി ഇന്നലെ വന്ന സമയത്ത് ഞാൻ ഇവിടെ ഇതിൻ്റെ റിവറിൻ്റെ സൈഡിലൊക്കെ വന്നായിരുന്നു. അപ്പം ഇച്ചിരും കൂടെ ഒക്കെ നമുക്ക് നടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഇന്ന് രാവിലെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് വെള്ളം നല്ലവണ്ണം അകത്തോട്ട് കയറി വന്നിട്ടുണ്ട്. ഇവിടെ ആൽബർട്ടായാലും ബ്രിട്ടീഷ് കൊളംബിയയിലും ഒക്കെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല ചൂടായിരുന്നു. 30-31 ഡിഗ്രി ഉണ്ടായിരുന്നു ചൂട്. ഈ കൂട്ടിനി റിവർ ഗ്ലേഷ്യർ ഫെഡാണ്. എന്ന് വെച്ചാൽ മലമുകളിലുള്ള ഐസ് ഉരുകി വരുന്നതാണ്. ഈ ചൂട് കാരണം നല്ലവണ്ണം വെള്ളം കൂടിയിട്ടുണ്ട് റിവറിലെ. ഒഴുക്കും നല്ല, നിങ്ങൾ നോക്കിയറിയാതെ തന്നെ കുത്തി ഒലിച്ചു വരുവാണ്. ഈ സസ്പെൻഷൻ ബ്രിഡ്ജിൽ കൂടെ നടക്കുന്ന ഒരു രസമാണ് കേട്ടോ. ചെറിയതായിട്ടൊന്ന് ആടുന്നുണ്ടെങ്കിലും ചിലർക്ക് പേടി തോന്നും നമുക്കിതിന് നടക്കുന്നുണ്ട്. കാരണം ഒരു ചെറിയ ആട്ടം നമ്മൾ അതിൽ കൂടെ നടക്കുന്നുണ്ട് കിട്ടുക. ഇത് കണ്ടോ, നിങ്ങൾ കണ്ടോ, റിവർ നല്ല കുത്തി ഒലിച്ചു വരുവാണ്. ഇത്രയും ഒഴുക്കില്ലായിരുന്നു ഇന്നലെ. ഒറ്റ നൈറ്റ് കൊണ്ട് ഇത്രയും കൂടിയിട്ടുണ്ട്. സാധാരണ ഈ റിവറൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. നിങ്ങൾ നോക്കിയറിയാം, ഇപ്പം കലങ്ങിയാണ് വരുന്നത്. കാരണം അവിടുന്ന് പെട്ടെന്ന് ഒരുമിച്ച് എല്ലാം കൂടി ഉരുകി വരുന്നതിൻ്റെ ഒരു എഫക്റ്റ് ആയിരിക്കാം. നമ്മൾ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അങ്ങേപ്പുറത്തൊരു ചെറിയ ഐലൻഡ് പോലെ ഉണ്ട്. അത് കഴിഞ്ഞ് വേറൊരു ബ്രിഡ്ജ് കൂടെ ഉണ്ട്. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ടക്കൂട്ടൊരു ഹൈക്കുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഹൈക്ക് ചെയ്ത് അങ്ങ് പോയായിരുന്നേ. ഒരു 1.5 മണിക്കൂർ ഹൈക്കുണ്ട്. നല്ല രസമാണ്, കാട്ടിൽ കൂടെ നമുക്കിങ്ങനെ നടന്ന് പോകാം. പക്ഷേ അത് ഹൈക്കിൻ്റെ അങ്ങ് താഴെ ഒരു ലേക്കാണ് ഉള്ളത്. പക്ഷേ ആ ലേക്ക് വലിയ കാണാനൊന്നും രസമില്ല കേട്ടോ. ഞങ്ങളന്ന് പോയി നോക്കിയായിരുന്നു. ഒരു ചതുപ്പ് നിലം പോലെ കിടക്കുന്ന ഒരു ലേക്കാണ്. അത്ര ബ്യൂട്ടിഫുള്ളൊന്നും അല്ലായിരുന്നു. പക്ഷേ ഹൈക്ക് നല്ല രസമാണ്. കാട്ടിൽ കൂടി ഇങ്ങനെ കയറി നമുക്ക് നടന്ന് മണ്ട വരെ അങ്ങ് പോകാം. ആ മലയുടെ മണ്ട വരെ ചെല്ലാം. നല്ല രസമായിരുന്നു, ഞങ്ങൾ എൻജോയ് ചെയ്തായിരുന്നു. നോക്കട്ടെ നമുക്ക് ഇന്ന് എത്രയും പോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ല, ഇതാണ് രണ്ടാമത്തെ ബ്രിഡ്ജ്. ഇതും കയറി നമുക്ക് അങ്ങപ്പുറത്ത് പ്രാസ് ചെയ്യാമേ. ആ റിവർ ഇങ്ങനെ വന്നിട്ട് രണ്ടായിട്ട് പിരിഞ്ഞ് ഇടയ്ക്ക് ഒരു ഹൈലൻഡ് ഉണ്ടാക്കിയിട്ട് പോയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അക്രോസ് ആയിട്ടാണ് ബ്രിഡ്ജ് വെച്ചേക്കുന്നത്. നമ്മൾ നടന്ന് ഇക്കരെ എത്തിയേ, പാലം കയറി ഇക്കരെ എത്തി. ഇനി അങ്ങോട്ടൊരു കുത്തനെയുള്ള കയറ്റമാണ്. നല്ലൊരു ഹൈക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1.5 മണിക്കൂർ നടപ്പുണ്ട്. അതിൻ്റെ ആ ഞാൻ പറഞ്ഞ പോലെ അത് വർത്തല്ല അങ്ങ് വരെ പോകുന്നത്. പക്ഷേ ഹൈക്ക് ചെയ്യുന്നവർക്ക് നല്ലതാണ്, നല്ല എക്സസൈസാണ്. രാവിലെ എസ്പെഷ്യലി നടക്കുന്നത് നല്ല രസമാണ്. ഇത് ശരിക്കും കൊടും കാടാണ്. ഈ കാടിൻ്റെ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് നമുക്കിവിടെ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, കാട്ടിക്കൂടൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, ആ കാടിൻ്റെ ഒരു സ്പെഷ്യൽ സൗണ്ട് നമുക്കിതിനകത്ത് കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ടേ.
ഞാൻ ഇത്രയും നടന്നു വന്നപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഒരു കാര്യം ഓർത്തത്. ഞാൻ നമുക്ക് ക്യാമ്പിങ്ങിന് വരുന്നുണ്ട് എപ്പോഴും നമ്മൾ കൈ കരുതേണ്ട ഒരു സ്ഥാനമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബെയർ സ്പ്രേ. കാരണം ഇവിടെ എപ്പോഴാണ് നമ്മുടെ മുന്നിൽ ആ ബെയർ വരുന്നതെന്ന് അറിയത്തില്ലേ. അതുകൊണ്ട് ബെയർ സ്പ്രേ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകണം. ഞാൻ രാവിലത്തെ വീഡിയോ എടുക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിങ്ങനെ നടന്നു പോകുന്നു. ബെയർ സ്പ്രേ ഇല്ലാത്തതുകൊണ്ട് റിസ്ക്കാണ് ഇനി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ നേരെ അവിടെ നിന്ന് യൂട്ടേൺ എടുത്ത് ഇങ്ങനെ തിരിച്ചു വന്നു. ഞാൻ വിചാരിച്ചത് നിങ്ങളെ റിവറിൻ്റെ വിഷ്വൽസൊക്കെ കാണിക്കാം. ഈ മരം വീണ് കിടക്കുന്ന സ്ഥലമൊക്കെ കണ്ടോ? ഇതൊക്കെ ഞാൻ ഇന്നലെ വന്നപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് നടന്നു വന്ന സ്ഥലമാണ്. ഞാൻ ഇന്ന് രാവിലെ വന്നപ്പോഴും നേണ്ട അതിൻ്റെ മണ്ടക്കൂടൊക്കെ വെള്ളം കയറി ഒഴുകിയേക്കുന്നു. ശരിക്കും നല്ല ചൂട് കാരണമാണ്, ഒരാഴ്ചത്തെ ചൂട് കാരണം ഇത്രയും വെള്ളം കയറി. അത്രയും വെള്ളം ഒരുമിച്ച് ഉരുകൊണ്ട് തന്നെ ആയിരിക്കണം ഇങ്ങനെ കലങ്ങി വരുന്നത്. സാധാരണ നല്ല ക്ലിയറായിട്ട് കിടക്കുന്ന വെള്ളമാണ്, ഇച്ചിരൂടെ ഇതിൻ്റെ ബ്യൂട്ടി കൂട്ടും. പക്ഷെ കലങ്ങിക്കിടക്കുവാണെങ്കിൽ നല്ല രസമുണ്ട് കാണാൻ. നിങ്ങളെന്താ മലയുടെ ബാക്ക്ഡ്രോപ്പിൽ ഈ റിവർ ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാൻ എന്ത് രസമാണ്. ഇവിടുന്ന് ഈ റിവർ ഒഴുകി വരുന്ന സൗണ്ടൊക്കെ കേട്ട് രാവിലെ ഇവിടെ വന്ന് നിൽക്കാനുള്ള സുഖമുണ്ടല്ലോ, അത് അടിപൊളിയാണ്. ഇനി നിങ്ങളെ ഞാൻ ഈ റിവറിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ വിഷ്വൽസൊക്കെ കാണിക്കാമേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അങ്ങനെ നൈറ്റായി കഴിഞ്ഞു കഴിഞ്ഞാലേ ഞങ്ങൾ ഇതുപോലെ ഒരു ഫയറിൻ്റെ മുന്നിൽ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഒരു 10-11 മണി വരെ നമ്മൾ ഇരിക്കാറുണ്ട്. അങ്ങനെ 11 മണി കഴിഞ്ഞിട്ട് നമുക്ക് സൈലൻ്റ് അവേഴ്സാണ് ക്യാമ്പ് സൈറ്റിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാനുള്ള ഇരിക്കാം, ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ സൗണ്ടൊന്നും വെക്കരുത്. കഴിഞ്ഞിട്ട് സൈലൻ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഞങ്ങളെല്ലാ ദിവസവും ഇങ്ങനെ ഫയറിൻ്റെ ചുറ്റും ഇരുന്ന് സംസാരിച്ചൊക്കെ ഇരിക്കാറുണ്ട്. കണ്ണൻ്റെയും ജോബിച്ചൻ്റെയും പിള്ളേരാണ് കൂടെ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ 3 ദിവസത്തെ കാട്ടിലെ ജീവിതം അവസാനിപ്പിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകാനുള്ള ഒരുക്കമാണ്. എല്ലാം ഡിസ്മാൻഡിൽ ചെയ്യുകയാണ്, എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എടുത്ത് ഇനി തിരിച്ച് വണ്ടിക്കകത്ത് കയറ്റി പാക്ക് ചെയ്ത് കൊണ്ടുപോകണം. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നല്ല എൻജോയ്മെൻ്റ് മൂഡായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. ക്യാമ്പിങ് ചെയ്തിട്ടില്ലാത്തവരെ ഒരു പ്രാവശ്യം ക്യാമ്പിങ് ചെയ്ത് നോക്കണം. ഞാനും ഈ ക്യാമ്പിങ് ആദ്യം ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ചെയ്യാൻ തുടങ്ങിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ നിങ്ങളെ ക്യാമ്പിങ്ങിൻ്റേതായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വീഡിയോ ഇടാമേ, പിന്നീട് ഇടാം. ഞാൻ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്ത് ക്യാമ്പ് സൈറ്റിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കുക എന്നുള്ളതായിരുന്നു. അതെ, ഞങ്ങൾ ക്യാമ്പിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി തിരികെ വരുന്നവരെ ബൈ ഫ്രം ജിജോ, സീ യു.